അപ്പോൾ നമ്മൾ പാനൽ മൗണ്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, കാരണം അതിൻ്റെ ഫിക്സ് ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ അതിന് ലൈഫ് കിട്ടണം എന്നില്ല. എക്സാമ്പിള്, നമ്മൾ ഇവിടെ ഇങ്ങനെ ക്ലാമ്പ് ഒരു കമ്പിയിലേക്ക് ഇവിടെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും ലെങ്ത്ത് കാറ്റത്ത് ആടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുക്കുള്ള ഗ്ലൂ വിട്ടു പോകാനും വെള്ളം കയറാനും ഷോർട്ട് ആവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മൗണ്ടിങ് ഹോൾ കമ്പനികളുടെ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് മാർക്കിംഗ് ഉണ്ട്, മൗണ്ടിങ് ഹോൾ ഉണ്ട്. ആ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റിനെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഒക്കെ ആയിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഒക്കെ സെയിം ആയിട്ട് വരുന്നിരിക്കും. എന്ന് വെച്ചാൽ ആ അതിനാണ് നമ്മൾ മൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഏകദേശം ആ പാനലിൻ്റെ വെയിറ്റ് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് പോകും. അപ്പോൾ നമുക്ക് ആ വൈബ്രേഷനൊക്കെ കുറഞ്ഞു കിട്ടാം, കുറഞ്ഞ് നിന്നാൽ അത്രയും കാലത്തേക്ക് അത് നല്ലോണം നിൽക്കും, അപ്പോൾ അതിന് ലൈഫ് കിട്ടും. അല്ലെങ്കിൽ പ്രശ്നം പറ്റിയ ഈ ഗ്ലൂ വിട്ടുപോയിട്ട് വെള്ളം കയറിയിട്ടൊക്കെ പാനൽ ഷോർട്ടാകുന്നത് കാണുന്നു. പാനൽ ഷോർട്ടാകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോയ പോലെ ഇങ്ങനെ അടയാളം കാണും. അത് എവിടെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു എഡ്ജിനാണ് കയറുക, പിന്നെ ഇവിടെ എയർ ഗ്യാപ്പ് ഉണ്ടാവും ഉള്ളിൽ, ഒരു സെല്ലിട്ട് രണ്ടാമത്തെ സെല്ലിൻ്റെ ഒന്നാമത്തെ സെല്ലിൻ്റെ ഇടയ്ക്ക് ചെറിയ എയർ ഗ്യാപ്പ് ഉണ്ടാവും. എയർ ഗ്യാപ്പ് അല്ല, അവിടെ ഒരു പാത്രം ഉണ്ടാവും, അതിലൂടെ വെള്ളം പോയിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്തോടെ ഇങ്ങനെ വെള്ളം താഴത്തേക്ക് ഒലിച്ച് വെള്ളം നിൽക്കുമ്പോൾ പവർ വരുമ്പോൾ ഷോർട്ടായി കരിഞ്ഞു പോകും, പിന്നെ അങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ചെതലരിച്ച പോലെ ഒരു ലൈൻസാണ് കാണുന്നത്. ഇത് പാനൽ ഡാമേജ് ആയത് കാണുന്നതാണ്, മനസ്സിലായോ? ഷോപ്പിംഗ്